നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി വിഭവമാണ്. അതിൻ്റെ പേരാണ് പിടി. അപ്പോൾ വളരെ എളുപ്പത്തിൽ പിടി എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിന് ഞാനിപ്പം 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് വറുത്ത അരിപ്പൊടിയാണ്. അതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അല്പം ജീരകവും ഏലക്കയും പൊടിച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് കുഴയ്ക്കാനായിട്ടുള്ള വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ചൂടോടെ തന്നെ തിളച്ച വെള്ളം ഈ അരിപ്പൊടിയിലേക്ക് ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ഈ അരിപ്പൊടി നന്നായിട്ട് കുഴച്ച് ചപ്പാത്തി മാവിൻ്റെ ഒക്കെ പരുവത്തിൽ വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കുഴച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് മാവ് നമുക്ക് ഒത്തിരി നന്നായിട്ട് തണുക്കരുത്, നമുക്ക് കൈയിട്ട് കുഴയ്ക്കാവുന്ന ഭാഗത്തിലുള്ള ഒരു ചൂടിൽ നമുക്ക് മാവായിട്ടുണ്ട്. നമുക്ക് കുഴച്ച് ഈ ഒരു പരുവത്തിൽ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാക്കിയെടുക്കും. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ഉരുളകളായിട്ട് എടുക്കുക. പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഈ ഒരു സൈസിലുള്ള കുഞ്ഞു കുഞ്ഞു ഉരുളകളാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഞാൻ ഒന്നും കൂടി ഉരുട്ടി കാണിക്കാം. നല്ല കുഞ്ഞു ഉരുളകളായിരിക്കും ഇതിന് കുറച്ചും കൂടെ ടേസ്റ്റ് നമുക്ക് കഴിക്കുമ്പോൾ. ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കപ്പ് തേങ്ങ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ഒതുക്കിയെടുക്കണം. ഒരല്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരയണ്ട, ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാവും. ഇത് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്ക് ഇതുപോലെ കലക്കി വെക്കാം. ഇനി ഞാൻ നമുക്ക് ഈ എടുത്ത് വെച്ചിട്ട് ഉരുളകൾ വേവിക്കാനായിട്ട് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്തിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് തിള വന്നതിന് ശേഷം നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ ഉരുളകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഏറ്റവും അവസാനമായിട്ട് നമ്മളിപ്പോൾ കുഴച്ചിരിക്കുന്ന മാവിൽ അല്പം മാറ്റി വെച്ച് ഇപ്പോൾ ഇതുപോലെ വെള്ളം ചേർത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് കുഴച്ച് ഇതുപോലെ ഒന്ന് കുഴച്ച് വെക്കുക. കാരണം ഇത് ഏറ്റവും അവസാനം നമ്മൾ അതിലേക്ക് ഈ ഉരുളകളിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ നല്ലൊരു കൊഴുപ്പ് കിട്ടുക അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നല്ലതായിട്ട് ഈ ഉരുളകൾ വെന്തതിന് ശേഷം വേണം നമ്മൾ ഈ മാവ് കലക്കി ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് കിട്ടും. ഏറ്റവും അവസാനം നല്ല കുറുകിയ തേങ്ങാപ്പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് തിളക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ട്രഡീഷണൽ ആയിട്ടൊരു വിഭവമാണ്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്യണം. അതുകൂടാതെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. ഇതിൻ്റെ അഭിപ്രായം അറിയിക്കണം. താങ്ക് യു.